നമസ്കാരം, എൻ്റെ പേര് അക്ഷയ് കുമാർ. ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. ഇപ്പം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിലോട്ട് പോകുന്നു. ഡിഗ്രി സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞൊരു ഒന്നേകാൽ വർഷത്തോളമായിട്ട് RCM എന്ന് പറഞ്ഞാൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കും. സജീവം എന്ന് പറയാൻ പറ്റത്തില്ല, പാർട്ട് ടൈമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. എനിക്ക് കിട്ടുന്ന മാക്സിമം ടൈം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ പല ആൾക്കാരും നമുക്ക് നമ്മളുള്ള ടൈം വേസ്റ്റ് ചെയ്ത് കളയുവാണ്. ഞാൻ കിട്ടിയ ടൈം മാക്സിമം ഇതിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്പനിയുടെ ഒരു 3.5 കോടി കസ്റ്റമേഴ്സ്, രജിസ്റ്റേഡ് മെമ്പേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് RCM എന്ന് പറയുമ്പോൾ. അതിലൊരു ഏറ്റവും പ്രായം കുറഞ്ഞ 19 വയസ്സിലാണ് ഞാൻ സ്റ്റാർപിൻ അച്ചീവ് ആയത്. ഈ 3.5 കോടി ജനങ്ങളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റാർപിൻ അച്ചീവറാണ് ഞാൻ. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. കാരണം ഇത് ഇതുപോലൊരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഈയൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു 31,000 രൂപയോളം മന്ത്ലി ഏൺ ചെയ്യാനായിട്ട് പറ്റി. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ പറയാൻ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇപ്പം ആസ് എ യങ്സ്റ്റർ ഞാനിത് പറയുകയാണെങ്കിൽ പല മുതിർന്ന ആൾക്കാരാണെങ്കിൽ പോലും കുട്ടികളെ ഇതിലേക്ക് വിടാറില്ല. കാരണം ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. പഴയുള്ള കുറേ നെറ്റ്വർക്ക് കമ്പനീസ് വന്നിട്ട് പൊട്ടിപ്പോയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എല്ലാ ആൾക്കാരുടെ മൈൻഡിലും കിടക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സായിട്ട് വളർന്നു വരുന്ന ഒരു ഇന്ത്യ തന്നെ എടുക്കുകയാണെങ്കിൽ 130 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ അതിലൊരു അറൗണ്ട് ഒരു 60% അബോ യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം 21st century. അപ്പോൾ ഇത്രയും വന്ന ഒരു യങ്സ്റ്റേഴ്സിന് ഒരിക്കലും ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഒരിക്കലും നമുക്ക് അവൈലബിൾ അല്ല. അപ്പം ഒരിക്കലും നമ്മൾ പഠിച്ചൊരു ജോലി എന്നുള്ള കവിഞ്ഞ് നമ്മൾ എഡ്യൂക്കേഷൻ അല്ല, ഒരു ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ നോളജ് ബേസ് ചെയ്ത് മാത്രം പഠിക്കുക. അപ്പോൾ നെറ്റ്വർക്ക് അല്ല ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഓൾറെഡി കർണാടക ഓപ്പൺ, ഡൽഹി ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കർണാടകയിൽ ഒക്കെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കോഴ്സ് ഓൾറെഡി ഇപ്പോൾ 3rd batch ഇറങ്ങിക്കഴിഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെയൊരു കോഴ്സ് വാങ്ങും? എന്നിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികൾ ഇത് അറിയുന്നില്ല, അല്ലെ ടീച്ചർ പഠിപ്പിച്ച് അല്ലെ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർമാരെന്നതിനെക്കുറിച്ച് വരിയിടാകുന്നില്ല, അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ കുട്ടികൾ ഇതറിയും? അപ്പോൾ ഇങ്ങനൊരു ഡിഗ്രി തലത്തിലൊരു കോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനിതിൽ ഒരു കഴിഞ്ഞൊരു 1.5 വർഷമായി ഈ ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് ഒരു 31,000 രൂപയോളം എനിക്ക് ഇപ്പോൾ ഈ മന്ത്ലി ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡിലോട്ട് കയറുവാണ്. ഡിഗ്രി സ്റ്റുഡൻറ്റ് എനിക്കിത് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് പാർട്ട് ടൈമായിട്ട് തന്നെ. അപ്പം എല്ലാവർക്കും ഇത് പറ്റും. കാരണം ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു പ്ലസ് ടു വരെ പഠിച്ച് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു നമ്മളൊരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് നമുക്കൊരു ജോലി എന്നുള്ളൊരു ഇത് കിട്ടുന്നത്. ഇത്രയും നാൾ പഠിച്ചൊരു ഇത് വെച്ച് നമുക്കൊരിക്കലും ഒന്നും ആകാൻ പറ്റുന്നില്ല. നമ്മുടെ ലൈഫിൽ ഇത്രയും നാൾ നമ്മൾ പഠിത്തം പഠിത്തം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ്, ഒരു ഗവൺമെൻറ് ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് നമ്മൾ ചെയ്യുവാണെങ്കിൽ പോലും നമ്മുടെ ലൈഫ് ലോങ് അത് ഡിപ്പെൻഡാണ്. നമുക്കൊരു എൻജോയ്മെൻറ്റ് ലൈഫ് എന്താണോ അല്ലെങ്കിൽ ലൈഫ് നമുക്ക് എന്തൊക്കെ ആകാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെയൊക്കെ പോകാം അങ്ങനെയുള്ള ഡ്രീംസും നമുക്ക് ഒരിക്കലും ഫുള്ളായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരിക്കലും ഒരു അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് അങ്ങനെ ഒരു ജോബിലിരിക്കുന്ന ആൾക്ക് പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ ഈ അവിടെയാണ് ഇതുവരെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ സ്കോപ്പ് വരുന്നത്. നമ്മളൊരു ഒരു 5-6 വർഷം ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കൊരു 6-7 വർഷം മുതൽ നമുക്ക് നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പോലും നമുക്കിത് പാസ് ചെയ്ത് പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പം മാക്സിമം നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ RCM ആണ്. ഇപ്പോൾ അറൌണ്ട് ഒരു 19 വർഷമായിട്ട് കൺസിഡറായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ RCM പോലെ തന്നെ നെറ്റ്വർക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ തയ്യാറാണ്. എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്താണെന്ന് പഠിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചെയ്യണോ അല്ലെ RCM ചെയ്യണമെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. നിങ്ങൾക്കതിൽ ഏറ്റവും ബെറ്ററും തോന്നുന്നത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. എന്തായാലും ഇങ്ങനെയുള്ള വരുന്ന ഒരു 21st century ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അതിലൊരു അപ്പീൽ ചെയ്തില്ല. കാരണം APJ അബ്ദുൽ കലാം സാർ പോലും പറഞ്ഞിട്ട് പോയത് കാരണം അദ്ദേഹം പോലെ ഒരു മഹത്തായ വ്യക്തി ഇത്ര ഇയർ ബാക്ക് അതൊന്നും ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ട് പോയതാണ്. അദ്ദേഹം പോലും പറഞ്ഞിട്ട് പോയത് 21st century ബിസിനസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട പല ചില ആൾക്കാർക്ക് ഇതുപോലെ ഒരുപാട് വർഷം ബാക്ക് ചെയ്യാൻ വരാൻ പോകുന്നതിനെ കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ APJ അബ്ദുൽ കലാം സാർ പോലെ ഒരാൾ പറയുന്ന ഒരു വാക്ക് നമ്മൾ എന്തായാലും ജസ്റ്റ് പഠിക്കാനെങ്കിലും തയ്യാറാകാം. അപ്പം അവൾ ബെസ്റ്റ് ഓഫ് ലക്ക്. കേരളത്തിൻ്റെ ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. കാരണം നമ്മൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലിനാവുമ്പോൾ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് നമുക്ക് അഭിമാനകരമായി സ്റ്റാർപിൻ അച്ചീവർ, ഏതിൻ്റെ ഫാദർ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ, അവരിന്നൊരു വെറും 2 വർഷം കൊണ്ട് ആലപ്പുഴയുടെ അഭിമാനമായിട്ട് ഇന്നൊരു പുതിയ കാറ് എടുത്തിരിക്കുകയാണ്. ഡയമണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അച്ചീവർ സുരേന്ദ്ര ഗഡ് സാർ ഡയമണ്ട് ആ കാറിനെ അനുഗ്രഹിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു മുഹൂർത്തമാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു സാറിൻ്റെ ഒരു ഡ്രൈവിംഗ് നമുക്ക് സാറിൻ്റെ ഒരു
സാറിന്റെ ഐശ്വര്യമായ ഡ്രൈവിംഗ് ഒന്ന് ഒരു നല്ല കയ്യോട് കൂടി നമുക്ക് ജേഴ്സിയോ.